രാമായണാമൃതത്തിലേക്ക് എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യാം. ഈ ദിവസം ചില പ്രത്യേക ഭാഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ഭൂമിയിൽ ആസുരികതയുടെ ഭാരം വർദ്ധിച്ചപ്പോൾ ദേവതകളെല്ലാം പലവിധ അവതാരങ്ങളുമായിട്ട് ഇവിടെ ജനിക്കാൻ തീരുമാനിച്ചു. സാക്ഷാൽ ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു രാമനായും ആദിശേഷൻ അനന്തൻ ലക്ഷ്മണനായും ശംഖ് ഭരതനായും ചക്രം ശത്രുഘ്നനായും ജനിച്ചു. ലക്ഷ്മീദേവി സീതാദേവിയായും കാശ്യപ മഹർഷി ദശരഥനായും അതിഥി കൗസല്യായും ജനിച്ചു. സുഗ്രീവൻ സൂര്യാംശം സുഗ്രീവനായും ഇന്ദ്രൻ്റെ അംശം ബാലിയായിട്ടും അവതരിച്ചു. ജയൻ വിജയൻ വൈകുണ്ഠത്തിലെ കാവൽക്കാരായ ജയവിജയന്മാരാണല്ലോ മൂന്ന് ജന്മം ഇവിടെ അസുരന്മാരായി ജനിച്ചത്. ഈ ജന്മത്തിൽ ആദ്യം ഹിരണ്യകശിപുവും ഹിരണ്യേഷനുമായിട്ട് രണ്ടാം ജന്മത്തിൽ അവർ രാവണനും കുംഭകർണനുമായിട്ട് ജയവിജയന്മാർ ജനിച്ചു. അതോടൊപ്പം വായുവിൻ്റെ അംശാവതാരമായി ഹനുമാനും ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് ജാംബവാനും അവതരിച്ചു. ഓരോ കാണ്ഡത്തിലും മുനിമാർ ഋഷിമാർ രാമായണത്തെ രാമായണ കഥയെ പ്രോജ്വലമാക്കുന്നുണ്ട്. ഒരുപക്ഷെ രാമന് ധാർമ്മിക ജീവിതത്തിലേക്ക് വേണ്ട ഇന്ധനങ്ങൾ മുഴുവൻ പകരുന്നത് ഋഷിമാരാണെന്ന് പറയും. ആദ്യത്തെ അയോധ്യാകാന്ഡം ആദ്യത്തെ ബാലകാന്ഡം നിയന്ത്രിക്കുന്നത് ഒരുപക്ഷെ വിശ്വാമിത്ര മഹർഷിയായിരിക്കണം. ഒരു ഗുരു ശിഷ്യന് എങ്ങനെ അവന് വഴി മാർഗരേഖ കാണിച്ചു കൊടുക്കണമെന്ന് വിശ്വാമിത്രൻ വളരെ മനോഹരമായിട്ട് യാതൊരു പ്രതിബന്ധങ്ങളിലും പെടാതെ ഓരോന്നിൽ നിന്നും അങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് രാമ ലക്ഷ്മണന്മാർക്ക് ബല അതിബല പഠിപ്പിച്ചു കൊടുത്തു. 52 ദിവ്യായുധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതോടൊപ്പം അഹല്യാമോക്ഷം സംഭവിച്ചു. താടകാദി വധം നടന്നു. അനേകം കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. ജീവിത രീതികൾ കാണിച്ചു കൊടുത്തു. പ്രകൃതിയെ മാനസ സരസാദികളുടെ ഉത്ഭവ പ്രക്രിയകൾ അതോടൊപ്പം വിശ്വാമിത്ര ജീവിതകഥനൊക്കെ പറഞ്ഞ് സീത സ്വയംവരം നടത്തിയിട്ട് വിശ്വാമിത്രം പറയുന്നു. അപ്പോൾ ബാലകാന്ഡൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഋഷി സാക്ഷാൽ വിശ്വാമിത്രനാണെന്ന് പറയാം. രണ്ടാമത്തെ കാണ്ഡമായ അയോധ്യാകാന്ഡത്തിൽ പ്രബല സ്ഥാനത്ത് വസിഷ്ഠ ഋഷിയാണ്. വസിഷ്ഠൻ നമുക്ക് അറിയാമല്ലോ കുലഗുരുവാണ്, അയോധ്യയുടെ കുലഗുരുവാണ്. രാമൻ ആദ്യകാലത്ത് ഒരു യാത്ര നടത്തി തീർത്ഥാടനം നടത്തി മടങ്ങി വന്ന കാലയളവിൽ രാമൻ മാനസികമായി തകർന്നു. രാമൻ കണ്ട ജനങ്ങളുടെ കാഴ്ച കണ്ട് രാമൻ്റെ മനോദുഃഖം വർദ്ധിച്ചു. മനുഷ്യൻ്റെ ദുഃഖങ്ങളും വേദനകളും കണ്ട് ആ രാമഹൃദയം തകർന്ന വേളയിൽ വിശ്വാമിത്രൻ്റെ നിർദ്ദേശമനുസരിച്ച് 18 രാമന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ജീവിതത്തിൻ്റെ ഗതി വിഗതികളെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം പകരാനും എന്താണ് മായാ പ്രപഞ്ചം ഈശ്വരൻ എന്നൊക്കെ അറിവ് പകർന്നു കൊടുക്കുന്നത് വസിഷ്ഠനാണ്. ആ വസിഷ്ഠൻ കൊടുത്ത അറിവിൻ്റെ മഹാഗ്രന്ഥമാണ് ജ്ഞാനവാസിഷ്ഠം. അതോടൊപ്പം ദശരഥ മഹാരാജാവ് മരിച്ച സമയം ദശരഥൻ്റെ ചരമവേളയിൽ 4 അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല. രാമനും ലക്ഷ്മണനും കാട്ടിലായി, ഭരതനും ശത്രുഘ്നനും കേകയത്തിൽ കഴിയുന്നു. അയോധ്യ അനാഥമായി. രാജാവ് മരിച്ചു, അവകാശികളാകേണ്ട 4 സ്ഥലത്തില്ല. അടിയന്തരമായിട്ട് മന്ത്രിസഭ കൂടി അയോധ്യയിൽ വേണമെങ്കിൽ അടിയന്തരാവസ്ഥക്ക് സമാനമായ സ്ഥിതിയാണ് പ്രഖ്യാപിച്ചു. രാവണൻ്റെ ചാരന്മാരും രാവണൻ്റെ സൈനിക ക്യാമ്പൊക്കെ അവിടെ ദക്ഷിണ ദണ്ഡകാരണ്യത്തിൽ റെഡിയായിട്ടുണ്ട് അയോധ്യ പിടിച്ചെടുക്കാൻ. ഉടനെ അയോധ്യയിൽ അടിയന്തരാവസ്ഥ പോലെ പ്രഖ്യാപിച്ച് എന്താണ് വഴി എന്ന് പലരും പല രീതിയിൽ പറഞ്ഞു. പല രാജാക്കന്മാരെ കൊണ്ടുവന്ന് ഭരിക്കണം, ഇവിടെയുള്ള ആരെങ്കിലും രാജാവാക്കണം, വസിഷ്ഠൻ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ 14 അവധി പ്രഖ്യാപിച്ച് 7 വേണം കേകയത്തിൽ നിന്ന് കൊണ്ടുവരാൻ പോകാൻ സന്ദേശം പോകാൻ 7 വേണം സന്ദേശം വരാൻ. അങ്ങനെ 14 കൊണ്ട് ഭരതനെ വരുത്തി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും കൊട്ടാരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണം വഹിക്കുന്നത് അയോധ്യാകാന്ഡത്തിൽ വസിഷ്ഠനാണ്. മൂന്നാമത്തെ കാണ്ഡമായ ആരണ്യകാന്ഡം. ആരണ്യകാന്ഡത്തിൽ ഓരോരോ ഋഷിമാരെ വാൽമീകി ഋഷി തൊട്ട് ഭരതമുനി തൊട്ട്
ശരഭംഗൻ മുതൽ സുധീഷ്ണൻ വരൽ അഗസ്ത്യൻ മുതൽ അഗ്രി തൊട്ട് അനേകം ഋഷിമാർ, ആ ഋഷിമാരുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് 12 വർഷത്തോളം രാമൻ കഴിയുന്നത്. അപ്പോൾ ആരണ്യകാണ്ഡം ഋഷികളുടെ, രാമൻ ആരണ്യകാണ്ഡത്തിൽ ദണ്ഡകാരണ്യം തിരഞ്ഞെടുക്കാൻ തന്നെ പ്രധാന കാരണം ആ ദണ്ഡകാരണ്യത്തിൽ തപസ്സിരിക്കുന്ന അനേകം ഋഷിമാരെ അസുരന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരുപക്ഷെ അതിൻ്റെ നിമിത്തമായിട്ടായിരിക്കാം ശൂർപ്പണഖ വരുന്നതും ആ സമയത്ത് 14,000 രാക്ഷസപ്പടയെ വധിക്കുന്നതും. അഗസ്ത്യൻ രാമന് ആയുധങ്ങൾ കൊടുക്കുന്ന അതിമനോഹരമായ സന്ദർഭമുണ്ട്. അഗസ്ത്യൻ കൊടുത്ത ആയുധങ്ങൾ പിന്നീടുള്ള രാമരാവണ യുദ്ധത്തിൽ രാമന് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പോൾ ഋഷി മണ്ഡലത്തെ മറന്നുകൊണ്ട് നമുക്ക് രാമായണത്തെ കാണാൻ കഴിയില്ല. രാമായണത്തിൻ്റെ ലക്ഷ്യം, രാമായണം എഴുതിയ വാൽമീകിക്ക് വ്യക്തമായ ഒരു ദിശാബോധമുണ്ട്. കാവ്യരചനയ്ക്ക് ഒരു മുന്നിൽ അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മുടെ അറിവിലേക്ക് വച്ചിരുന്നു. പ്രധാനമായ 4 കാര്യങ്ങൾ രാമായണത്തിലൂടെ നമുക്ക് നേടാൻ കഴിയും എന്ന് ഋഷി പറയുന്നു. അതിലൊന്ന് ഈശ്വര ഭക്തിയാണ്. ഏത് യുദ്ധകാന്ഡത്തിൻ്റെ സന്ദേശം നോക്കിയാൽ ഈ ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഏത് മഹാകാര്യവും ചെയ്യാൻ കഴിയും എന്നാണ്. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് പട കൗരവപക്ഷത്തുണ്ടായിട്ടും ഏതാണ്ട് അതിൻ്റെ പാതിയോളം അക്ഷൗഹിണി മാത്രമുള്ള പാണ്ഡവർ ജയിക്കാൻ കാരണം അവരുടെ പക്ഷത്താണ് ഈശ്വരന്. രാവണൻ നേരെ വരം നേടിയ ഭൗതികമായ ഒരുപാട് ശക്തിയുള്ള രാക്ഷസവീരനായിട്ടും യുദ്ധത്തിൽ പരാജയപ്പെടാൻ കാരണം രാവണന് ദൈവാനുഗ്രഹമുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ രാമായണം പറഞ്ഞു വെക്കുന്നത് ഈശ്വരഭക്തിയുടെ, രാമനെ കാത്തിരിക്കുകയാണ്, രാമൻ്റെ ബാണത്തിന് ഊണാവാൻ അസുരന്മാർ, ശാപം കിട്ടിയവർ പോലും കാത്തിരിക്കുന്നു. കബന്ധനായാലും വിരാടനായ വിരാധനായാലും ഋഷിയായ ശരഭംഗനായാലും തപസ്സിരിക്കുന്ന ശബരിയായാലും എല്ലാവരും, അത് ജടായുവായാലും അത് സമ്പാദിയായാലും അത് സ്വയംപ്രഭയായാലും രാമനെ അല്ലെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ കാത്തിരിക്കുന്നു. ഭാഗവതത്തിൽ ഒരു ചെറിയ കഥയുണ്ട്, അത് മാംസാരിയുടെ കഥയാണ്. മാംസാരി എന്ന പേര് തന്നെ മാംസത്തെ ആഹാരമാക്കുന്നവൻ, എപ്പോഴും എവിടെയും മാംസത്തെ കൊതിക്കുന്നവൻ, കിട്ടിയ ജീവിയുടെ മാംസത്തെ പാതി കാർന്ന് തിന്ന് അവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുപോയിടും. ആ മാംസങ്ങളൊക്കെ അവിടുന്ന് ചീഞ്ഞളിയുമ്പോൾ, വിശക്കുമ്പോൾ അത് തന്നെ വീണ്ടും കഴിക്കും. അതിൻ്റെ ചോരയും ദുർഗന്ധം കൊണ്ട് ആ പ്രദേശത്തുകൂടെ ആർക്കും സഞ്ചരിക്കാൻ കഴിയാതായ വേളയിലാണ് ഒരിക്കൽ നാരദ മുനി അവിടെ വന്ന് ഈ മാംസാരിയോട് പറഞ്ഞു, ഇത്രയും ദൈന്യമായ ഭീകരമായ ഭയാനകമായ ജീവിതം നീ നയിക്കരുത്, ഇത്രയും വൃത്തികെട്ട ആഹാരം കഴിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ചീത്ത വാക്കുകൾ പലപ്പോഴായി മനുഷ്യന് ഉപയോഗിക്കേണ്ടി വരും. അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ചാൽ, ചീത്തയായ ആഹാരം കഴിച്ചാൽ ഒക്കെ നമുക്ക് പാപമുണ്ട്. ചീത്ത ഭക്ഷണം കഴിക്കുന്നവർക്ക് പാപമുണ്ട്. അത് രാമായണം പാടുന്നത് ഇത്തരം, അല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്യുന്നത് ഇത്തരം പാപങ്ങൾ ഇല്ലാതാക്കാനാണ്, ദൂരീകരിക്കാനാണ്. അതുകൊണ്ട് നിനക്ക് പാപമുണ്ട്. അപ്പോൾ മാംസാരി പറഞ്ഞു, എനിക്ക് വിശപ്പുണ്ട്, പാപം നോക്കിയാൽ എനിക്ക് വിശപ്പ് മാറില്ല, നിൻ്റെ വിശപ്പ് ഞാൻ മാറ്റിത്തരാം, കൂടെ വരൂ. ചില സമയത്ത് ഇത്തരം ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഇത്തരം ആചാര്യന്മാർ വന്ന് ജീവിതത്തിൻ്റെ ആ ചീഞ്ഞെളിഞ്ഞ പരിതോവസ്ഥയിൽ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ നാരദം വരികയാണ്. അദ്ദേഹത്തെ നല്ലവണ്ണം കുളിപ്പിച്ച്, നല്ല ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് ഒരു വൃക്ഷച്ചുവട്ടിലിരുത്തി, കണ്ണടച്ചു വിടുന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയില്ലല്ലോ. രത്നാകരന് പ്രാർത്ഥിക്കാൻ അറിയാത്തപ്പോൾ സപ്തർഷികൾ പറഞ്ഞത് ആ മരം ഈ മരം എന്ന് പ്രാർത്ഥിച്ചോ എന്നല്ലേ. സപ്തർഷികൾ നിങ്ങൾ നോക്കൂ, അഞ്ചിന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും ചേർന്നതാണ് സപ്തർഷികൾ. നമ്മുടെ ഉള്ളിൽ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഈ അഞ്ചിന്ദ്രിയങ്ങളെ കൂടെ നമ്മുടെ ഉള്ളിൽ മനസ്സുണ്ട്, നമ്മുടെ അകത്ത് ബുദ്ധിയുണ്ട്. ഇതാണ് നമ്മുടെ അകത്തുള്ള സപ്തർഷികൾ. ആ അകത്ത് തന്നെ കാമക്രോധ ലോഭ മോഹ മത മത്സരാദികൾ ആയ കാട്ടാളനുമുണ്ട് രത്നാകരൻ. ഈ കാട്ടാളത്തെ
ചില സന്ദർഭങ്ങളിൽ സപ്തർഷികളാകുന്ന ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും നേർവഴിയിലേക്ക് കൊണ്ടുവരും. അതെന്ത് നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നുവോ അന്ന് നമ്മൾ കാട്ടാളനിൽ നിന്ന് വാൽമീകിയായിട്ട് മാറും. ഇതാണ് രാമായണത്തിൻ്റെ തത്വം. ഈ മാംസാരിയെ മരച്ചുവട്ടിൽ ഇരുത്തിയിട്ട് കണ്ണടച്ച് ചില കാര്യങ്ങൾ ചൊല്ലാൻ പറഞ്ഞു, വെറുതെ ചൊല്ലിക്കോളൂ, ഉരുവിട്ടോളൂ. അത് കണ്ട് ആളുകൾ വന്ന് പഴങ്ങളും കുടിക്കാൻ പാലൊക്കെ കൊടുത്തു, നല്ല രുചികരമായ പഴങ്ങൾ. മാംസത്തോട് വെറി കുറഞ്ഞ മാംസാരി നല്ല പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചിട്ട് ശുദ്ധ ഒരാളുടെ സ്വഭാവം, ഒരാളുടെ മനസ്സ് അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണല്ലോ രൂപപ്പെടുന്നത്. അങ്ങനെ ശുദ്ധ ഹൃദയനെ പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ട് മാംസാരിയെ കാണാൻ നാരദർ വരുമ്പോൾ ആ തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകാൻ നടക്കുന്നില്ല മാംസാരി. കാരണം ആ പാദസ്പർശത്തിൽ കാലടിയിൽ പെട്ടാൽ ഏതെങ്കിലും പ്രാണികൾ, സാധു ജീവികൾ ചത്തുപോയാലോ എന്നുള്ള ഭയം. നമ്മൾ നോക്കും, ഒരു കാലത്ത് ക്രൗര്യമായി മൃഗങ്ങളെ വേട്ടയാടി ചോര കുടിച്ചിറച്ചി തിന്ന് മതിച്ച് നടന്ന ഒരാളിൽ ഈശ്വരഭക്തി കൊണ്ട് പരിണാമം സംഭവിക്കുകയാണ്. അപ്പോൾ രാമായണം പറയുന്നത് ഈശ്വരഭക്തി, അത് മനുഷ്യൻ്റെ നാല് നന്മകൾക്ക് വേണ്ടി, അതാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം. ഈ രാമായണ കാവ്യ രചനയുടെ പരമോദ്ദേശം ഈശ്വരവിശ്വാസം ഉണ്ടാക്കുക, ഒന്ന്. രണ്ടാമത് ധർമ്മജ്ഞാനം അവനിലുണ്ടാക്കുക. രാമൻ രണ്ട് ഗുണങ്ങൾ, രാമനിൽ ദൈവികത്വമുണ്ട്, രാമനിൽ മനുഷ്യത്വമുണ്ട്. എന്തിനാണ്? അതിൽ മനുഷ്യത്വമാണ് കൂടുതൽ. മനുഷ്യനായി ജീവിച്ച് കാണിക്കുന്ന ഒരാൾ ഈശ്വരനായിട്ട് ചെയ്ത പ്രവൃത്തികൾ നമ്മൾ ആരും അനുകരിക്കില്ല. ഈശ്വരന്മാർ ചെയ്ത കാര്യം അനുകരിക്കരുത് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനുഷ്യരായ മാർഗദർശികളായവർ ചെയ്ത കാര്യം നമുക്ക് അനുകരിക്കാം. അങ്ങനെ നമുക്ക് അനുകരിക്കാനാണ് രാമൻ ജീവിതത്തെ നയിച്ചത്, സാധാരണ മനുഷ്യനായിട്ട്. ആ സാധാരണ മനുഷ്യനിൽ ധർമ്മജ്ഞാനം ഉണ്ടാകണം. ധർമ്മജ്ഞാനമില്ലാതായാലുള്ള ഒരു ഉദാഹരണം പറയാം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു ശ്രീ ടി എൻ ശേഷൻ. അദ്ദേഹം ഭാര്യയോടൊപ്പം ഉത്തർപ്രദേശത്തിലെ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയാണ്, ഒരു ഉൾഗ്രാമത്തിലൂടെ. അപ്പോൾ ഒരു വൃക്ഷത്തിൽ ധാരാളം തൂക്കണാം കുരുവിയുടെ കൂട് തൂക്കിയിട്ടത് കണ്ടു. ഭാര്യ പറഞ്ഞു, രണ്ട് കൂട് നമുക്ക് അത് അങ്ങോട്ട് അവിടെ നിന്ന് എടുത്തു തരാൻ പറയൂ. അങ്ങനെ കാറ് നിർത്തി ഗൺമാനോട് പറഞ്ഞയച്ചു. അവിടെ ഒരു ഒരു കുട്ടി, ഒരു ഇടയ ബാലനുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, അതിൽ നിന്ന് രണ്ട് കൂട്, തൂക്കണാങ്കുരുവിടെ രണ്ട് കൂട് കൊണ്ടുവരും. പക്ഷേ ആ ബാലൻ പറഞ്ഞു, 10 രൂപ കൊടുത്തു ഗൺമാൻ്റെ കയ്യിൽ, അത് അവനെ കൊടുത്തോളൂ, വേണ്ട ഞാൻ ചെയ്യില്ല പറഞ്ഞു. 20 രൂപ കൊടുത്തു, അവൻ സ്വീകരിച്ചില്ല. 50, 100, 500 രൂപയായിട്ടും അവൻ വാങ്ങിയില്ല. അവൻ പറഞ്ഞത് ദി ടി എൻ ശേഷൻ്റെ ഒരു കുറിപ്പിൽ നിന്ന് വായിച്ചതാണ്. അവൻ പറഞ്ഞത് ഞാനത് ചെയ്യില്ല. അതിനകത്ത് കുഞ്ഞു കുട്ടികളുണ്ട്, അതിൻ്റെ തള്ള തീറ്റ തേടാൻ പോയി വരികയാണ്, പോയിരിക്കുകയാണ്. ആ അമ്മക്കിളി വന്ന് കുഞ്ഞിക്കിളികളെ കാണാത്തപ്പോൾ അത് കരയും. അത് കരയുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഒരു ഇടയ നിസ്സാരനായ ബാലൻ ഏതോ തൂക്കണാങ്കുരുവിയുടെ കൂട് 500 രൂപ കൊടുത്ത് വാങ്ങാം അവന്. പക്ഷെ അവനിലെ ധാർമ്മിക ബോധം അവനിലുണരുന്നു. രാമായണം ലക്ഷ്യമാക്കുന്നത് രാമായണം വായിക്കുന്ന ഓരോരാൾക്കും ആ കഥാസന്ദർഭത്തിൽ നിന്ന് ഉണ്ടാകുന്ന ധാർമ്മിക ബോധം വളർത്താനാണ്. അതാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം. ഈശ്വരഭക്തി ഉണ്ടാക്കുക, ധാർമ്മികമായ ബോധമുണ്ടാക്കുക, മൂന്നാമത് സദാചാരനിഷ്ഠയുണ്ടാക്കുക. സദാചാരം, സദാ ആചരിക്കേണ്ട കാര്യങ്ങളിൽ നിഷ്ഠ. സദാചാര പോലീസ് എന്ന പേരിൽ ഇന്നത് അപഹസിക്കപ്പെടുന്നൊരു വാക്കായി മാറിയിരിക്കുന്നു. ആരെയും നേർവഴി നയിക്കാനുള്ള അധികാരമുള്ള ഒരു കാര്യമല്ല അത്. നമ്മൾ സ്വയം സദാചാര എപ്പോഴും നല്ല ഗുണങ്ങൾ ആചരിക്കുക, നല്ല ശീലങ്ങൾ ആചരിക്കുക. ഇപ്പം രാമൻ്റെ രാമായണം വായിക്കുമ്പോൾ നമുക്ക് രാമൻ്റെ ശീലങ്ങൾ, രാമൻ മറുത്തൊരാളോടും മോശം വാക്ക് പറയില്ല. തന്നെ കുറ്റപ്പെടുന്നവരോട് പോലും നല്ല വാക്ക്, കൈകേയിയോട് പോലും പറയുന്നത് ആ കൈകേയി വല്യമ്മയോടുള്ള ഉദാത്തമായ സ്നേഹമാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ രാമായണം പറയുന്ന ലക്ഷ്യം ഓരോ മനുഷ്യനിലും സദാചാരം. മനുഷ്യൻ മാത്രമല്ല, ജടായോ രാവണൻ സീതയെ കൊണ്ടുപോകുമ്പോൾ ആ രാവണൻ്റെ നേരെ നടത്തുന്ന പരാക്രമം,
അത് നമ്മുടെ സദാചാരത്തിൻ്റെ ഭാഗമാണ്. അധർമ്മികളോട് പോരടിക്കുക, ധർമ്മം കാത്തു സൂക്ഷിക്കുക. ഓരോരാൾക്കും ഈ പ്രകൃതിയിൽ ഓരോരോ ധർമ്മം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് സദാചാരപരമായി അനുഷ്ഠിക്കണം എന്ന് രാമായണം പറയുന്നു. നാലാമത്തേത് ശോകനിവൃത്തി. നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങൾക്കെല്ലാം രാമായണത്തിൽ പരിഹാരമുണ്ട്. ഈശ്വരവിശ്വാസം, ധാർമ്മികപരത, സദാചാര ഗുണങ്ങൾ നിഷ്ഠ, ശോക വിമുക്തി, ഈ നാല് കാര്യങ്ങളാണ് രാമായണം ലക്ഷ്യമാക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നും ചിന്നുനെ സ്വപ്നം കണ്ടു. അല്ലേലും മുത്തശ്ശിയും കൊച്ചുമോളും തമ്മിലാണല്ലോ കൂട്ട്. മുത്തശ്ശി ഇന്നും നിന്നെ സ്വപ്നം കണ്ടു എന്ന്. ആഴമേറിയ ബന്ധങ്ങൾ ആരിലും തോന്നും ആരാധന. ആരാധന ജ്വല്ലറി, ബാങ്ക് റോഡ്, കണ്ണൂർ.